ആ കാര്യമൊക്കെ പോയി നമ്മൾ മ്യൂസിക് ഉമ്മ അല്ലെങ്കിൽ പോയി വെറുപ്പിക്കാറുണ്ട്. അതുള്ളൂ. പക്ഷെ ഞാൻ ഇവനെ ഇന്ന് ആദ്യമായിട്ടാണ്, ഒരു 7 മാസത്തെ 8 മാസം ആയി കാണും അല്ലേ, 8 മാസത്തെ നമ്മള് പരിചയമുണ്ടെങ്കിലും ഇന്നാണ് ഞാൻ ഇവനെ കാണുന്നത്. നമ്മൾ ഇടയ്ക്കൊക്കെ ചുമ്മാ ബോറടിക്കുമ്പോ ഇൻസ്റ്റയിലൊക്കെ അങ്ങനെ ലൈവ് ഒക്കെ ലൈവൊക്കെ പോകാറുണ്ട്, പോകാറുണ്ട്. ചിലപ്പോ കാണുമായിരിക്കും മ്യൂസിക്കൽ ലൈവ്. ആ മ്യൂസിക്കൽ ലൈവ്. വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്ന വീഡിയോ ആണ്. അപ്പൊ ആ ആളായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ വിളിക്കാം. വാ, ഹലോ ഗൈസ്. അപ്പം ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ രാംനാഥിന്റെ വീട്ടിലാണ്, രാംനാഥ് മീഡിയ അല്ലേ. അതെ. അപ്പൊ ഇത് ആരാണ് ഞാൻ ഇപ്പൊ പരിചയപ്പെടുത്തി തരാം. നമ്മളെ SRKT വ്ളോഗ്സിലെ ശ്രീകുട്ടം വഴി പരിചയപ്പെട്ട ഒരാളാണ്. അപ്പൊ നമ്മളെ പേരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവ വ്ളോഗ്സ് എന്നാണ്. അപ്പൊ ഒരു പുള്ളിക്ക് ഒരു ചാനലുണ്ട്, ഞാൻ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, നമ്മളിപ്പോൾ ഇത്രയും നാളെ നമ്മൾ ഫോണിൽ കൂടെ അതുപോലെ തന്നെ വാട്സപ്പിൽ കൂടെയൊക്കെ മെസ്സേജ് ഇട്ടാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ ഇന്നാണ് നമുക്ക് ആളെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റിയത്. അപ്പോൾ അതാണ് നമ്മളിന്ന് ഈ വീഡിയോ കൂടെ കാണുന്നത്. നമ്മൾ സ്ഥലം തമ്മിൽ ഏതാണ്ട് ഒരു 15 കിലോമീറ്റർ ഡിഫറൻസേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇവനെ ഇന്ന് ആദ്യമായിട്ടാണ്, ഒരു 7 മാസത്തെ 8 മാസം ആയി കാണും അല്ലേ, 8 മാസത്തെ നമ്മൾ പരിചയം ഉണ്ടെങ്കിലും ഇന്നാണ് ഞാൻ ഇവനെ കാണുന്നത്. അത് കാണാനൊരു കാര്യമുണ്ട്, അത് പിന്നെ കാണിച്ചാലും എന്റെ വീഡിയോ കൂടെ തന്നെ നിങ്ങൾക്ക് കാണാം. കാരണം ഞാൻ എന്റെ വീഡിയോയിൽ അത് ചെയ്തില്ല, കാരണം അത് കുറച്ച് ആൾക്കാരെ വീഡിയോയിലൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോ നമ്മളങ്ങനെ ഇത് ശ്രീകുട്ടം വഴിയാണ്, SRKT വ്ളോഗ്സ് ശ്രീകുട്ടം വഴിയാണ് പരിചയപ്പെടുന്നത്. അതിനുശേഷം ഞാൻ ഇവ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു. പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ചുമ്മാ ബോറടിക്കുമ്പോ ഇൻസ്റ്റയിലൊക്കെ അങ്ങനെ ലൈവ് ഒക്കെ പോകാറുണ്ട്, ചിലപ്പോ കാണുമായിരിക്കും മ്യൂസിക്കൽ ലൈവ്. മ്യൂസിക്കൽ ലൈവ് ഒക്കെ ആൾക്കാരെയൊക്കെ പോയി നമ്മൾ മ്യൂസിക്കൽ ലൈവ് പോയി വെറുപ്പിക്കാറുണ്ട്. അതെ. അതിനുശേഷം ഇപ്പോ നമുക്ക് ഒരു ദിവസം കാണണമെന്ന് തോന്നി, അങ്ങനെ ഇപ്പോഴാണ് ആ ഒരു അവസരം വന്നു കിട്ടിയത്. ഇന്ന് ഇത്തിരി മഴയായിരുന്നു, അതുകൊണ്ടാണ് ആളെ കോല ഇപ്പൊ തണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇവന് എന്തൊക്കെ എന്നോട് ചോദിക്കണമെന്ന് ഞാൻ ഇവിടെ പിടിച്ചിരുത്തിക്കുന്നത്, എന്തൊക്കെയാന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാൻ ചിവരെ അടുത്ത് കുറെ കാര്യങ്ങൾ ഞാൻ ചോദിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പം ചാനൽ എപ്പോഴാണ് തുടങ്ങിയത്? യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നമ്മുടെ ആറ്റുകാൽ പൊങ്കരയ്ക്ക് സമയത്താണ് ചാനൽ തുടങ്ങിയത്. അതിന് മുമ്പേ വീഡിയോ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഫ്രണ്ടിന്റെ മാരേജിന് പോയ സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഇഷ്യൂസ് ആണ്, അത് ഡിലീറ്റ് ചെയ്യേണ്ടിയിരുന്നു. പക്ഷെ എന്റെ ഫസ്റ്റ് വീഡിയോ ടീപ്പ് ആറ്റുകാൽ പൊങ്കര വീഡിയോ ആണ് കിടക്കുന്നത്. അപ്പൊ അതിലാണ് ചാനൽ തുടങ്ങിയത്. ഒരു ചാനൽ എന്ന ആഗ്രഹം, അതിന് മുമ്പേ 2016 ചാനൽ ഉണ്ടായിരുന്നു, എന്തോ പറ്റിയത് ഹാക്ക്ഡ് ആയി. അതിനുശേഷം ഇപ്പൊ കുറെ ഹാക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ടല്ലേ. ശരിക്കും കുറെ വലിയ വലിയ ലക്ഷങ്ങളോളം ചാനലുള്ള എല്ലാം ഹാക്കായി പോകുന്നുണ്ട്. എന്റെ കൊച്ചു ചാനലായിരുന്നു അന്ന്, ഏതാണ്ട് 3500 സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനലായിരുന്നു, അത് ഹാക്ഡ് ആയി പോയി. അതിനുശേഷം അത് ഞാനും എന്റെ അമ്മയും കൂടെ ചെയ്തോണ്ട് കുക്കിംഗ് വീഡിയോസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഏതാണ്ട് കാർത്തിക് സൂര്യ തുടങ്ങിയ സമയത്തൊക്കെ തുടങ്ങിയ അതെ. അതാണ് ഈ ഇടയ്ക്ക് കുറേ ചാനൽ ഹാക്കായൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തന്നെ വേറൊരു ഇപ്പം ഒരു ഒരു ഹിന്ദി നാട്ടിലൊരാള് 4 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ ഇതേക്കണക്ക് ഹാക്കായി പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതേപോലെ ഏതെങ്കിലും ഫേക്ക് മെയിൽ വന്നാലും നമ്മൾ അതിലൊന്നും കയറി അധികം ഇടപെടാതെ നമ്മൾ ഫുൾ അത് വായിച്ച് നോക്കിയിട്ട് നമ്മൾ എന്താണ് അതിൻ്റെ ഇനി വരുന്ന മുന്നോട്ട് വരുന്ന കാര്യങ്ങളെല്ലാം ഫുള്ള് നോക്കിയിട്ട് നമ്മൾ അതിൽ കയറി ഇടപെടാൻ പോകാവൂ. അല്ലാതെ പോയി കഴിഞ്ഞാൽ ഇതേ കണക്കൊക്കെ നമ്മളെ ചാനലൊക്കെ ഹാക്കായി പോകും. അങ്ങനെ ആറ്റുകാൽ പൊങ്കലിന്റെ സമയത്ത് ചാനൽ തുടങ്ങി. അപ്പൊ തന്നെ ശ്രീകുട്ടൻ SRKT പരിചയപ്പെട്ടു. പിന്നെ ഞാൻ അവന് കൂടെയാണ് ഫസ്റ്റ് വീഡിയോ ചെയ്തത്. ശരിക്കും പറഞ്ഞ ആ ഒരു സമയത്ത് നാട്ടുകാരെ ആറ്റുകാൽ പൊങ്കല അറിയാലോ, നമ്മള് കൊറോണ തുടങ്ങുന്ന സമയത്ത് ആറ്റുകാൽ പൊങ്കല ഒപ്പോ അത് ആ വീഡിയോ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ തന്നെ വീഡിയോ അടിയിൽ തെറിവിളിയിൽ അഭിഷേകമായിരുന്നു. അതെല്ലാം റിമൂവ് ചെയ്ത. കാരണം എന്താന്ന് വെച്ചാ അവർക്ക് ഇത് മനസ്സിലാവുന്നില്ല, ഈ കൊറോണ വന്നിട്ട് എന്തിനാണ് ഇങ്ങനെ പോയി വീഡിയോ എടുത്തതെന്നാണ് ചോദിച്ചത്. പക്ഷെ ഇത്രയും ജനങ്ങൾ ഇരിക്കുന്നു എന്ന് ആരും ചിന്തിക്കുന്നില്ല. അതാണ് സമയത്തൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു അപ്രൂവൽ കൊടുത്തപ്പോൾ. നമ്മളിപ്പോ എന്ത് നല്ല കണ്ടന്റ് ഇട്ടാലും അതിന്റെ അടിയിൽ നെഗറ്റീവ് കമന്റ് കൊണ്ടുവരുന്ന ആളുകളുണ്ട്. ഞാൻ പലപ്പോഴും ശ്രീകുട്ടന്റെ വീഡിയോ കാണുമ്പോൾ അടിയിൽ കമന്റാണ്, തൊപ്പിയും വെച്ചിട്ടുള്ള ഒരു പ്രൊഫൈലുള്ള ഒരു ശിവ വ്ളോഗ്സ് എന്നായിരുന്നു. അപ്പൊ ഞാൻ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാം. അപ്പൊ നമുക്കത് പരിചയപ്പെട്ടാലോ എന്ന് എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു. അങ്ങനെ ശ്രീകുട്ടൻ, നമ്മൾ ശ്രീകുട്ടൻ്റെ ഒരു ചെറിയൊരു പണി ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഉച്ചയ്ക്കൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അവൻ വീഡിയോ കോൺഫറൻസ് കോളിട്ട് വിളിക്കും. കോൺഫറൻസ് കോളിട്ട് വിളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എന്ന് വെച്ചാൽ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ, നമ്മളെ പറ്റിക്കുന്ന രീതിയിൽ. എന്ന് വെച്ചാൽ സംഭവം ശിവയെ അവൻ ഫസ്റ്റ് വിളിക്കും, എന്നിട്ട് കോളിൽ അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് എന്നെ കോൾ ചെയ്യും. അപ്പോൾ എന്നെ കോൾ ചെയ്യുന്ന ടൈമിൽ രണ്ടുപേരെയും കൂടെ മെർജ് ചെയ്ത് വെച്ചിട്ട് അവിടെ നിന്ന് നമ്മളെ കൊണ്ട് പൊട്ടം കളിപ്പിക്കും. അപ്പം ഇവിടെ ഇരുന്ന് ഞാൻ ഹലോ എന്ന് വിളിക്കുമ്പോൾ അവിടെ ശിവ ഹലോ എന്ന് കേൾക്കും. ആ സമയത്ത് ശ്രീകുട്ടൻ പതി അവിടെ ഇരുന്നുകൊണ്ട് ചിരിക്കും. അത് സംഭവം എന്താന്ന് വെച്ചാൽ ഡെയിലി ഈ പരിപാടി ഉണ്ടായിരുന്നു ലോക്ക്ഡൌൺ സമയത്ത്, ഡെയിലി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ശേഷം ഞാൻ ഒരു വീഡിയോ എടുത്തു.
പിന്നെ രാംനാഥും ഞാനും തമ്മിൽ ഏതാണ്ട് ഒരു എട്ട് മാസത്തെ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. അതിനുശേഷം ഇന്നാണ് നമ്മൾ കണ്ടുപിട്ടിയത്. അതാണ് ഏറ്റവും വലിയ സത്യം. ഏതാണ്ട് 15 kilometer ഡിസ്റ്റൻസേ ഉള്ളു കേട്ടോ. വന്നിട്ടുണ്ട് ഒരുപാട് ആവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നാണ് രാംനാഥിനെ കാണാൻ പറ്റുന്നത്. അതെ, ഇത് നല്ല ചാനലിന്റെ പേരൊക്കെ മാറ്റിയ ശേഷം ഇന്റർവ്യൂ ആണെന്ന് ചെയ്തിട്ടില്ല. ഞാൻ ശിവയെ വെച്ചാണ് ഞാൻ ആദ്യത്തെ എന്റെ ഈ ചാനൽ ഇന്റർവ്യൂ തുടങ്ങുന്നത്. അപ്പൊ അത്രയും നന്നായിട്ടും ഇനിയും മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് നിങ്ങളെ സപ്പോർട്ട് അതാണ്. ശിവയാണ് ചാനൽ ഐശ്വര്യം. അല്ല, പുറത്ത് നല്ല മഴയായിരുന്നോണ്ടാണ് ഇപ്പൊ ഇത്രയും നല്ല ദേഹമൊക്കെ നനഞ്ഞിരിക്കുന്നത്. ആ പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേറൊരു സർപ്രൈസ് ഉണ്ട്. ഇപ്പൊ ആളൊരു പുതിയൊരു സംഭവം എടുത്തിട്ടുണ്ട്. അത് സംഭവം എന്ത് സാധനമാണെന്ന് ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കണ്ടാലേ ഇത് മനസ്സിലാവുള്ളൂ. ഇത് ഈ ഇത് എല്ലാരുടെ ചാനലിലും ഉണ്ട് ഈ സാധനം തന്നെ. പക്ഷെ ഞാൻ എന്റെ ചാനൽ മാത്രം ചെയ്തില്ല, ബാക്കി എല്ലാരുടെ ചാനൽ. അതാണ് സ്വന്തം കയ്യിലിരിക്കുന്ന ഈ സാധനം വേറുള്ള എല്ലാരുടെ ചാനലിൽ റിവീൽ ആയി കഴിഞ്ഞു. എന്റെ ചാനല് മാത്രം ചെയ്തില്ല. അപ്പൊ ഇനി എന്റെ വീഡിയോ, കാരണം ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ചാനൽ നോക്കിയാൽ ഞാൻ ഒരുപാട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു കുറച്ച് പ്ലാൻ ഇട്ടിരിക്കുകയാണ്, അപ്ഡേഷൻ ഇട്ടിരിക്കുകയാണ്. അപ്പം ആ അപ്ഡേഷൻ കൊണ്ടുവരുന്ന മുമ്പ് ഞാൻ വീഡിയോ ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതെ ഇട്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ എന്റെ പ്രേക്ഷകർ കാണുന്നവര് എന്റെ ചാനലിൽ അത് നല്ല കണ്ടന്റ് കാണാനൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ ഇട്ടിട്ട് അടുത്ത ദിവസം വീണ്ടും വേറൊരു, അത് ഒരു മാസം കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങള് കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്ന എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങാന്ന് വിചാരിക്കുന്നത് അല്ലേ. അപ്പൊ അതായിരിക്കും നല്ലത്. എല്ലാം പ്ലാൻ ഒക്കെ ചെയ്ത് വെച്ച് മുമ്പേ പ്രീ റെക്കോർഡൊക്കെ ചെയ്ത് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യണേരിക്കും നല്ലത്. എനിക്കും കുറെ ട്രിക്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ന ടൈമിൽ. ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഇട്ട നിങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ഇപ്പൊ കണ്ടാൽ മനസ്സിലാവും. അത് ഞാൻ അന്ന് ഞാൻ കറക്റ്റ് ഞാൻ വേറെ ടൈമാണ് ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചത്. അപ്പൊ നമ്മുടെ ശിവ വ്ളോഗ്സ് ആണ് പ്രിഫർ ചെയ്ത് നമുക്ക് ആൾക്കാർ റീടൈൻ സബ്സ്ക്രൈബേഴ്സിനെ റീടൈൻ ചെയ്യുന്ന സമയം ഇപ്പൊ മോർണിംഗ് ടൈം ആണെങ്കിൽ എസ്റ്റിമേറ്റ് 10, 10:30, 11 ഇടയ്ക്ക് നമ്മുടെ വീഡിയോ ആരെ വീഡിയോ ആയാലും നമ്മൾ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും റീച്ച് കിട്ടുന്ന ടൈം. അത് അതേ കണക്ക് പറഞ്ഞത് കണക്കിനെ നടന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഒരു 10 minimum 10 പേരെങ്കിലും കാണൂലേന്ന് ചോദിച്ചു. അപ്പൊ അതേ കണക്ക് തന്നെ 10 പേര് തന്നെ അന്ന് ആ വീഡിയോ ആ ഫസ്റ്റ് ഇട്ട ടൈമിൽ കണ്ടു. പിന്നെ അതിനുശേഷം ഒരു അഴകോ ഇല്ല. ഇപ്പൊ 100 ഫ്രീ പ്രൊമോഷനും കൂടെ ഉണ്ട്. ഞാൻ ഒരു കമ്പനിയുടെ പാർട്ണറാണ്. അപ്പൊ അതിന്റെ ഒരു ഫ്രീ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ഉപയോഗിച്ചാണ് ഇതുവരെ ഞാൻ ചാനലിൽ വ്ളോഗ് ചെയ്തോണ്ടിരുന്നത്? എനിക്ക് ഒരു ക്യാമറ ഉണ്ടായിരുന്നു G7X. ആ ക്യാനൺ ഉണ്ട്. അത് നിർഭാഗ്യവെച്ചാൽ എന്റെ കയ്യിൽ നിന്ന് താഴെ പൊട്ടിപ്പോയി, ലെൻസ് പൊട്ടിപ്പോയി. അപ്പൊ ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യണം ഉടനെ, കാരണം അതിന്റെ ലെൻസ് അത് ഇത്രയും ലെൻസിന്റെ നല്ല എമൗണ്ട് ആണ്. ക്യാമറ വാങ്ങേണ്ട ഒരു പകുതി മറ്റേ പവർ ഷോട്ട് ക്യാമറ അല്ലേ, G7X സെപ്പറേറ്റ് ലെൻസ് അല്ല, ഇംബിൾഡ് ലെൻസ് ആണ്. അപ്പൊ എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം വീഡിയോ എടുക്കാനായിട്ട് അത്ര നല്ല ഫോണൊന്നും അല്ല എന്റെ കയ്യിൽ ഇരിക്കുന്നത്. G7X Mark II നല്ല വ്ളോഗിങ്ങിന് പറ്റിയ നല്ലൊരു ക്യാമറ ആണ്. ആഗ്രഹിച്ചെടുത്ത ക്യാമറയാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹം കൊണ്ടെടുത്ത ക്യാമറ. എന്താ സാഹചര്യം? സാഹചര്യം അതാ, സാഹചര്യത്തിലും പറ്റിപ്പോയി. അപ്പൊ ഈ ഇടയ്ക്ക് ചാനലിലൊരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അറിഞ്ഞല്ലോ. 1:05 അത് എന്തായിരുന്നു തീം? അതിന്റെ തീമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണുന്നവർക്ക് മനസ്സിലാവുക എന്താണെന്ന്. കാരണം ഒരു കൊച്ചുകുട്ടി ഇമാജിൻ ചെയ്യണതാണ്, മൈൻഡിൽ ഡ്രീം തിങ്ക് ചെയ്ത് ഓരോ കാര്യങ്ങൾ തിങ്ക് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. അതെന്റെ ചാനലിലുണ്ട്, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 8 മണിക്കൂറത്തെ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. കുറേ കട്ടിങ്ങും അതേപോലെ തന്നെ കുറേ ലേയേഴ്സ് ഒക്കെ ഇട്ട് ചെയ്തൊരു വീഡിയോയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ വേണമെങ്കിൽ ഞാൻ അതിന്റെ ടൈറ്റിൽ കൊടുത്ത് കഴിഞ്ഞാൽ എന്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കാം. അടിപൊളി ഒരു ഷോർട്ട് ഫിലിം ആണ്, നിങ്ങൾക്ക് കയറി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി നമുക്ക് ബാക്കി വിശേഷം കൂടെ നമുക്ക് ചോദിച്ചറിയാം. അത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഈ ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും കൂടെ, അതായത് നമ്മളൊരു വില്ല ഫ്ലോട്ടർ, അപ്പൊ എല്ലാരും കൂടെ കൂടി ഇരുന്ന് ചുമ്മാ സംസാരിക്കും, ഷട്ടിൽ ബെറ്റ് കളിയൊക്കെയുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വന്നൊരു ഐഡിയ ആണ് ഈ ഷോർട്ട് ഫിലിം. ഷോർട്ട് ഫിലിം അഭിനയിച്ചിരിക്കുന്നത് എന്റെ ചേച്ചിയും മോളുമാണ്. ചേച്ചിയുടെ രഞ്ജിത്ത്, കുഞ്ഞിന്റെ പേര് നിരഞ്ജന രഞ്ജിത്ത് എന്നാണ്. അപ്പം അവർ രണ്ടുപേരും വെച്ചാണ് ഇത് ഞാൻ മെയിനായിട്ട് ക്രിയേറ്റ് ചെയ്തത്. പിന്നെ എൻ്റെ അത് ഒരു മെയിനായിട്ട് ഒരു ക്യാരക്ടർ ഡെവലിന്റെ ക്യാരക്ടർ ചെയ്യുന്ന എന്റെ ഫ്രണ്ട് രേവതിയാണ്. തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള വീട്ടിലുള്ള മേക്കപ്പ് ചേച്ചിയാണ്, ചേച്ചിയാണ് അതിലുള്ള അഭിനയിച്ചത്. ചേച്ചി എന്നെയാണ് മേക്കപ്പ് ചെയ്തിരിക്കണം. മേക്കപ്പ് എന്നോട് ചോദിച്ചു
അപ്പൊ മേക്കപ്പിന്റെ എന്താ എനിക്ക് കണ്ടപ്പോ അത് ആനിമേഷൻ പോലെ തോന്നി. അതെന്താണ്? റിയൽ മേക്കപ്പ്. നല്ല പെർഫെക്ഷൻ ഉണ്ട്. ആ കണ്ണിന്റെ അവിടെയൊക്കെ റെഡ് കളറ്. അതെ അതെ, എല്ലാരും ആഗ്രഹത്തോടെ ചെയ്തോണ്ട് എല്ലാരും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തത്. കാരണം സിനിമ എന്താണെന്നും ഷോർട്ട് ഫിലിം എന്താന്നും അറിയാത്തവരാണ് ചെയ്തത്. നിങ്ങൾക്ക് ആണെങ്കിൽ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് കണ്ടാ മനസ്സിലായിരിക്കും അവരുടെ വീഡിയോ എല്ലാം. പിന്നെ അവരെ കൊള്ളാം. ആ ചെറിയ കൊച്ചാം ആ ചേച്ചിയുടെ മോളും നല്ല അടിപൊളിയായിട്ടൊക്കെ നല്ല നല്ല അഭിനയിച്ചിട്ടുണ്ട്. നല്ല പെർഫെക്ഷൻ ആയിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത്. അതും G7X എടുത്തു. മൊബൈലിൽ എഡിറ്റ് ചെയ്ത്. പിന്നെ ആ വീഡിയോക്ക് അത് കൊറേ വിമർശനം വന്നു. കുഞ്ഞിനെ അടുത്ത് കഴുത്തിന് ഇങ്ങനെ തൂക്കി പിടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ അത് കുഞ്ഞല്ലേ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. സത്യം പറഞ്ഞാ ഇല്ല, സത്യം പറഞ്ഞാ എന്റെ കൂട്ടുകാരന്റെ ഷോൾഡറിൽ ചവിട്ടിയാണ് ജസ്റ്റ് ഒന്ന് പിടിച്ചത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് പൊങ്ങി കൊടുത്ത്. അപ്പൊ അത് ഇങ്ങനെ പിടിക്കും തുറന്ന് ഇങ്ങനെ പൊങ്ങി വരും. ബാക്കില് ചവിട്ടി പൊങ്ങിയതാണ്. അപ്പൊ കാണാൻ വിചാരിക്കുന്ന പിടിച്ച് പൊക്കിയതായിരിക്കും. പക്ഷെ അതാണ് പെർഫെക്ഷൻ. നമ്മള് പെർഫെക്ഷൻ മാക്സിമം ഒരു വീഡിയോ ചെയ്താൽ കൊണ്ടുവരാൻ നോക്കണം. ഇപ്പം വേറുള്ളവർക്ക് കണ്ടപ്പോ അതേപോലെ തോന്നിയില്ലേ? അപ്പൊ അതേ കണക്ക് നമ്മളിപ്പം വേറൊന്നും അതില് പറ്റി വിചാരിക്കില്ല. അതിന്റെ പിറകിൽ ഇങ്ങനെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ വേറെ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കല്ലേ എന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു ഇതില് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഏതൊരു ഇപ്പം ഹൊറർ ഇപ്പം കണ്ടെന്ന് വെച്ചാൽ എക്സാമ്പിൾ ഹൊറർ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹൊററിന്റെ ഇതിൽ മാത്രമേ നമ്മൾ എടുക്കാവല്ലോ. അതെ ചുമ്മാ അതിനെ ആ കൊച്ചിനെ അങ്ങ് എന്തോ പോലെ ആക്കി കളഞ്ഞ് അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുക ചെയ്യും. നമ്മൾ ആ വീഡിയോയുടെ കൺസെപ്റ്റ് എന്താണ്, ആ കൺസെപ്റ്റിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകും. ഓ, 100-ൽ 10% ആൾക്കാർ. അപ്പം നമുക്ക് ശിവയുടെ വീട്ടിലൊക്കെ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പം വീട് എവിടെയാണ്? വീട് സ്ഥലം കരിക്കത്താണ്, തിരുവനന്തപുരം കരിക്കത്താണ്. അപ്പൊ വീട് തിരുവനന്തപുരം കരിക്കകത്താണ്. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛൻ, അനിയത്തി, പിന്നെ അമ്മയുടെ അമ്മ. അനിയത്തിക്ക് ഒരു ചാനൽ ഉണ്ട്, ഒരു കിടിലം ഫാമിലി ചാനലുണ്ട്. പക്ഷെ ഇപ്പൊ പുള്ളിക്കരിക്ക് ഭയങ്കര ചെയ്തില്ല. ആദ്യമൊക്കെ വന്നിട്ട് പിന്നെ എനിക്ക് ഫ്രണ്ട്സ് എന്തെങ്കിലും പിന്നെ അത് ഇൻട്രസ്റ്റ് ഇല്ലാതെ പിന്നെ ചെയ്യണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വീഡിയോയില് പക്ഷെ നല്ല റീച്ച് കിട്ടി. അത് മുന്നോട്ട് കൊണ്ടുവരാൻ നോക്കണം. റീച്ച് ഉണ്ടെങ്കിൽ നമ്മള് എന്നെക്കാളും അറിയാവുന്നുള്ളത് അവളെ തന്നെ എല്ലാവർക്കും. കാരണം മല്ലുണ്ട് ചാനലിൽ വന്നിട്ടുണ്ട്. ആ പിന്നെ നമുക്ക് ഈ യൂട്യൂബ് ചാനൽ അല്ലാതെ വേറെ എന്താണ് സൈഡിൽ കൂടെ ഇപ്പം പാർട്ട് ടൈം ആയിട്ട്? യൂട്യൂബ് ചാനൽ അല്ലാണ്ട് എനിക്കൊരു ജോലിയുണ്ട്. ജോലി ബിസിനസ് കൂടെയാണ്. ബിസിനസ് ജോലി ബിസിനസ് കേരളിങ്സിലാണ്. ഓ, ഞാൻ പരിചയപ്പെടുത്ത ആപ്ലിക്കേഷൻ ആ ഒരു വീഡിയോ രാംനാഥിന്റെ ലാസ്റ്റ് ഇട്ട വീഡിയോയിലുണ്ട്. പിന്നെ ഞാൻ ഗൂഗിളിലെ ഐ ടി അസിസ്റ്റന്റ് കൂടെയാണ്. അസിസ്റ്റന്റ്. അതെ, പല വീഡിയോസും സോഷ്യൽ മീഡിയസും പല ആക്ടേഴ്സിന്റെ സോഷ്യൽ മീഡിയസ് എല്ലാം മാനേജ് ചെയ്യുന്ന വ്യക്തിയാണ്. എല്ലാവരും സംഭവം ഉണ്ട്. എല്ലാം അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് അപ്ഡേഷൻ ഞാൻ എയർപോർട്ടിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. അപ്പോ ഇനിയിപ്പം സാഹചര്യത്തിന്ന് വീണ്ടും ആ ജോബിലോട്ട് കേറാം. കൊറോണയുടെ ഈ സീനൊക്കെ ആയിട്ട് ഇപ്പം ആ ഒരു ഇതിനും പോകാൻ പറ്റാതിരിക്കുന്നു. ഇപ്പം നമ്മളെ പോലെയുള്ള എല്ലാരും ഈ ഒരു എന്ന് വെച്ചാൽ ഈ ഒരു മേഖലയിലുള്ളവർക്ക് അതിലോട്ടൊന്നും ഇപ്പൊ കൊറോണ വന്നതിന് ശേഷം പോകാൻ പറ്റാതിരിക്കുകയാണ്. അപ്പൊ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് ഇനി നമുക്ക് മാറും. എന്തായാലും ഇത് മാറും. അപ്പൊ നമുക്കത് പ്രാർത്ഥിക്കാം. എന്തായാലും ഈ സാഹചര്യം മാറും. അപ്പൊ നമുക്ക് എന്തായാലും ഇനിയും ഇതേപോലെ അടിപൊളിയായിട്ട് തുടർന്ന് മുന്നോട്ട് പോവുകയാണ് നോക്കുന്നത്. അപ്പൊ എത്ര വയസ്സായിരിക്കാണ്? എന്നെക്കാട്ടും ഇത്ര വലിയ ചേട്ടൻ ബിഗ് ബ്രദർ. അപ്പൊ നമ്മള് ശിവയുടെ കാര്യങ്ങളൊക്കെ നിങ്ങളും അറിഞ്ഞു, ഞാനും അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി എന്താണ് പരിപാടി? ഇനി 2021 മുതൽ റെഗുലർ ആയിട്ട് പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. അതെ, കുറേ സർപ്രൈസുകളും കാര്യങ്ങളും ഇതിനിടയ്ക്ക് വരാനൊക്കെ. ഗിവ് അവേ നടത്തൂലേ? ഗിവ് അവേ നടത്താതിരിക്കുക, പ്ലാൻ ഇട്ടാണ്. പിന്നെ ഈ ഒരു കൊറോണ ടേഷ്യം കാരണം ആ കമ്പനിയോട് സംസാരിച്ച് സെറ്റായില്ല. ആ പിന്നെ നമ്മുടെ ചാനലിൽ ഒരു ചെറിയൊരു ഗിവ് അവേ വരുന്നുണ്ട്. ഇനി ഗിവ് അവേ പറയുന്ന വീഡിയോ ഞാൻ ഇനി വരുന്ന വീഡിയോ നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. അപ്പൊ അതിൽ ഗിവ് അവേയുടെ കാര്യം ഞാൻ പറയുന്നതായിരിക്കും. ഈ വീഡിയോ അല്ല, ഇനി വരുന്ന വീഡിയോയിലായിരിക്കും ഗിവ് അവേയുടെ കാര്യം പറയുന്നത്. അപ്പൊ നമുക്ക് സർപ്രൈസ് എന്താണ്, ഞാൻ നേരത്തെ ഒരു സർപ്രൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ പുതിയതായിട്ട് ഒരു സംഭവം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ സംഭവം ഒന്നും ഞാൻ പറയുന്നില്ല, എന്ത് സംഭവമാണെന്നൊന്നും പറയുന്നില്ല. അത് നിങ്ങൾക്ക് നേരിട്ടുണ്ട് കാണിച്ചു തരാം. ഇനി പുതിയൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും രാംനാഥ് മീഡിയയിൽ നിന്നും രാംനാഥ്. ഈ ചാനൽ ഇതിനെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ഉണ്ട്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി തുറന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഇമെയിലിൽ
മച്ചവരെ രാംനാഥ് മീഡിയ അടിച്ചു പൊളിച്ചേക്ക് ഒന്ന് നോക്കട്ടെ. ഇവിടെ ഇവന്റെ കൊറേ കഷ്ടപ്പാട് കണ്ടു ഇവിടെ വന്നപ്പം. ഭയങ്കര സെറ്റപ്പിലൊക്കെയാണ് ഇവിടെ എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആരും ഇവന്റെ വീഡിയോകൾ ഏറ്റെടുക്കുന്നില്ല, എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. ഇവിടെ വന്ന് നോക്കിയപ്പോ എനിക്ക് വീഡിയോ കാണിച്ചറിഞ്ഞില്ല, ഈ ഒരു റൂം നിറച്ച് വേറും ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഇവനൊരു കഴിവുണ്ട്, ഇവൻ തബല അടിപൊളിയായിട്ട് കൊട്ടും, അത് പഠിപ്പിക്കുകയും ചെയ്യും യൂട്യൂബിലൂടെ അല്ലേ, അല്ലാണ്ട് വാട്സാപ്പിലൂടെയൊക്കെ. അതിന്റെ ഡീറ്റെയിൽ ഒക്കെ കണ്ട വീഡിയോ ഉണ്ടായിരിക്കും. കാരണം പറഞ്ഞിട്ടാണ് പയ്യനെ മാക്സിമം സപ്പോർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ ഇനി റെഗുലർ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ ശിവ, എന്റെ കൂടെ ആരാണ്? രാംനാഥ് മീഡിയ. ഇന്നലെ ഞാൻ കണ്ടതു ചെക്കന്മാര് പൊളിക്കണ് സ്കേറ്റും ബോർഡില്, സ്കേറ്റും ബോർഡില്. ഇന്നലെ ഞാൻ കണ്ടതു ചെക്കന്മാര് പൊളിക്കണ് സ്കേറ്റും ബോർഡില്, സ്കേറ്റും ബോർഡില്. വന്നൊരതാ പേലമക കലിപ്പങ്ങ് കാട്ടണ് സ്കേറ്റും ബോർഡില്, സ്കേറ്റും ബോർഡില്. റൈഡൊക്കെ ഒന്ന് പോയിട്ട് വരാം. ആ പിന്നല്ലേ പോയിട്ട് വരാം. അതാണ് പിന്നെ നമ്മള് വണ്ടി എടുത്തിട്ട് അതിലൊന്ന് കേറി ഇരുന്ന് കൂടെ പോയി. എനിക്ക് എന്തായാലും ഓട്ടിക്കാൻ അറിഞ്ഞു ഇവിടെ ബൈക്ക്. അപ്പൊ എന്തായാലും ഈ വണ്ടിയിലൊന്ന് കേറാനുള്ള ഒരു ആഗ്രഹം നമ്മള് ശിവയുടെ വണ്ടി കിട്ടിയപ്പം സഫലമായി, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോ ഈ വണ്ടി ആരൊക്കെ നോക്കുന്നു, എന്തൊക്കെ നോക്കുന്നൊക്കെ നമുക്ക് ഈ വീഡിയോ കൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മള് ഇവിടെ നമ്മള് യാത്ര തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. ഇന്നലെ ഞാൻ കണ്ടതു ചെക്കന്മാര് പൊളിക്കണ് സ്കേറ്റും ബോർഡില്, സ്കേറ്റും ബോർഡില്. ഇന്നലെ ഞാൻ കണ്ടതു ചെക്കന്മാര് പൊളിക്കണ് സ്കേറ്റും ബോർഡില്, സ്കേറ്റും ബോർഡില്. വന്നൊരതാ പേലമക കലിപ്പങ്ങ് കാട്ടണ് സ്കേറ്റും ബോർഡില്, സ്കേറ്റും ബോർഡില്. പോയി പിടിക്കേണ്ട ആദ്യം കൊള്ളക്കാരന്മാരെ, പോയി പിടിക്കേണ്ട ആദ്യം കള്ള ആഫീസർമാരെ, പോയി പിടിക്കേണ്ട കൊഴൽ പണ മാധ്യം. എന്നിട്ട് ഒന്നടി തെറ്റി എന്റെ താടിക്ക് നീ വെറും മലർ 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 മഞ്ചമാണെന്റെ താടി ചേട്ട, വെറും മലർ 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 മഞ്ചമാണെന്റെ താടി ചേട്ട. ഞാൻ സംഗീയുമല്ല. ഞാൻ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ത് മനസ്സിലാവും? ഇവ ഇപ്പൊ പുതിയൊരു വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടി സർപ്രൈസ്. അതെ, ഈ വണ്ടി ഈ വീഡിയോയുടെ ലാസ്റ്റ് ആണ്. അപ്പോ സബ്സ്ക്രൈബ്. അയ്യോ വേണ്ട, ഞാൻ ഇറ്റ്സ് മീ ശിവ, എന്റെ കൂടെ ആരാണ്? രാംനാഥ് മീഡിയ.